ഏതാണ്ട് 70 ലക്ഷത്തിലേറെ രൂപ വരുന്ന കാശ് പക്ഷേ ഫയസിന് കിട്ടില്ല. കാരണം ഞാനൊരു നിമിത്തമായി മാറിയെന്നുള്ളൂ. അപ്പോൾ അവരുടെ എമൗണ്ട് ദുബായ് ഡ്യൂട്ടി ഫ്രീ ആകട്ടെ, അബുദാബി ഡ്യൂട്ടി ഫ്രീ ആകട്ടെ, ഒക്കെ മലയാളീസിന് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. ഓണം ബമ്പറിനിട്ട് 500 രൂപ നഷ്ടമായതിൻ്റെ വേദന പലരും മറക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ലോട്ടറി കഥ പറയുകയാണ്. ഷാർജയിൽ നിന്ന് അബുദാബി ബിഗ് ടിക്കറ്റ്. ഇതിനെക്കുറിച്ച് കേൾക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും. കാരണം ഒരുപാട് മലയാളികളുടെ തലേവര അബുദാബി ബിഗ് ടിക്കറ്റ് മാറ്റിയിട്ടുണ്ട്. ഇത്തവണ പക്ഷേ ലോട്ടറി അടിച്ചത് വടകരക്കാരൻ ഫയസിനാണ്. ഫയസിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് ലോട്ടറി എടുത്തത്. പക്ഷേ ആ കാശ്, ഏതാണ്ട് 70 ലക്ഷത്തിലേറെ രൂപ വരുന്ന കാശ് പക്ഷേ ഫയസിന് കിട്ടില്ല. അതിന് കാരണം ഇതാണ്. ഇത് കോഴിക്കോട് വടകര സ്വദേശി ഫയാസ്. ഒന്നുകൂടി പറഞ്ഞാൽ അബുദാബി ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ 65 ലക്ഷം രൂപയിലേറെ സമ്മാനം നേടിയ ഭാഗ്യവാൻ. സ്വന്തം അക്കൗണ്ട് വഴി 1 കോടിയിലേറെ രൂപ എത്തിയെങ്കിലും അതിൽ നിന്നും 1 രൂപ പോലും എടുക്കാനാവാത്ത അവസ്ഥ. കാശെല്ലാം ദുബായ്ക്കാരിയായ സ്വദേശി വനിതയ്ക്ക് നൽകിക്കൊണ്ടാണ് ഈ 28-കാരൻ ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. തന്റെ മാമനൊപ്പം ദുബായിൽ ജോലി ചെയ്യുന്ന സ്വദേശി വനിതയ്ക്ക് ഫയാസ് കഴിഞ്ഞ 1 വർഷത്തിലേറെയായി ലോട്ടറി മുടങ്ങാതെ എടുത്തു നൽകുന്നു. അതും ഫയാസിന്റെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട്. മലയാളികൾ ഭാഗ്യമുള്ളവരാണെന്ന വിശ്വാസമാണ് ആ വനിതയെ ഇതിന് പ്രേരിപ്പിച്ചത്. അതും മലയാളിയുടെ കാശുകൊണ്ട് മലയാളിയുടെ പേരിൽ തന്നെ എടുക്കണമത്രേ. എൻ്റെ അമ്മാവനുണ്ട് സമീർ. സമീറിൻ്റെ കെയർ ഓഫിലാണ് ഞാൻ ഈ വനിതയെ പരിചയപ്പെടുന്നത്. അന്ന് മുതൽ പിന്നെ ചെറിയ ചെറിയ പരിപാടിക്കെല്ലാം വിളിക്കും. പിന്നെ ഇങ്ങനെ അതിപ്പോൾ ആണ് ഈ ബിഗ് ടിക്കറ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത്. മോസ്റ്റ്ലി ഇന്ത്യൻസിനാണ് അടിക്കുന്നത്. പിന്നെ അവരെ പേരിൽ എടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടും, അതുകൊണ്ട് എന്തായാലും എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എടുക്കാൻ തുടങ്ങിയതാ. എത്ര നാളായി ഇപ്പോൾ എടുത്തു തുടങ്ങി? 1 വർഷത്തിൻ്റെ മേലെ. അപ്പോൾ ഇത് 1 വർഷം എൻ്റെ പേരിലല്ല, പല ആൾക്കാരുടെ പേരിലെടുത്തത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ പേരിലെടുത്ത് ഈ മാസം, മീൻസ് ഈ മാസം അല്ല, ജൂലൈയിൽ. ഇവിടുത്തെ സ്വദേശികൾക്കടക്കം മലയാളികളിലാണ് പ്രതീക്ഷ. അവർ ഭാഗ്യവന്മാരാണെന്നാണ് അവർ. ഒബ്വിയസ്ലി അത് കറക്റ്റാണ്. ഏറ്റവും കൂടുതൽ അവരെന്നെ അവരുടെ ഇടയിൽ തന്നെ ചർച്ചയുണ്ട് ഈ ടിക്കറ്റ്സ്. പിന്നെ ദുബായ് ഡ്യൂട്ടി ഫ്രീ ആകട്ടെ, അബുദാബി ഡ്യൂട്ടി ഫ്രീ ആകട്ടെ, ഒക്കെ മലയാളീസിന് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. ഇന്ത്യൻസ് അല്ല, മലയാളീസ്. മലയാളീസിൻ്റെ പേരാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. അവരേറ്റവും ഭാഗ്യവാന്മാരാണ്. ഏതായാലും അവരുടെ വിശ്വാസം തെറ്റിയില്ല. കൃത്യം 14-ാം മാസം ലക്ഷ്യം ഫലം കണ്ടു. നമ്മൾ ബിഗ് ടിക്കറ്റ് എടുക്കാൻ നോക്കിയിട്ടുണ്ടോ? സ്വന്തമായിട്ട് എടുക്കണമെങ്കിൽ 500,000 അല്ല, 500 ദിർഹംസ് ഒരു ടിക്കറ്റിന്. ഇവരെടുക്കുക 1,000 ദിർഹംസ് ഫോർ 3 ടിക്കറ്റ്. അപ്പം നമ്മൾ അത്രയും എമൗണ്ട് നമ്മൾ ഡംപ് ചെയ്യാൻ താല്പര്യമില്ല. പക്ഷേ ഇവർക്ക് ടിക്കറ്റ് എടുത്ത് നമ്മുടെ കാർഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അവർ ട്രാൻസ്ഫർ ചെയ്യും ഫണ്ട്. ടിക്കറ്റ് എടുത്ത് തൊട്ടടുത്ത ദിവസം തന്നെ വനിത ഫയാസിന് കാശ് കൈമാറുകയാണ് പതിവ്. എന്നാൽ കഴിഞ്ഞ 1 വർഷത്തിനിടെ ഒരു ടിക്കറ്റ് പോലും സ്വന്തമായി എടുക്കാൻ ഈ ചെറുപ്പക്കാരൻ തയ്യാറായില്ല. എടാ, ഇത്രയും 60-65 ലക്ഷം 70 ലക്ഷത്തോളം അടിച്ചിട്ട് നീ ഇത് വിളിച്ചു പറയേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു എന്നാരെങ്കിലും ചോദിച്ചാ? അത് അത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ അത് എൻ്റെ മനസ്സാക്ഷിക്ക് തോന്നുന്നല്ല നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് അത് 100% ചെറുപ്പം, അത് എൻ്റെതല്ല. കാരണം ഞാനൊരു നിമിത്തമായി മാറിയെന്നുള്ളൂ. അപ്പോൾ അവരുടെ എമൗണ്ട് അവരെല്ലാം എന്നെ മീൻസ് പുഷ് ചെയ്യിക്കുന്നത് ഇതെടുക്കാൻ, ടിക്കറ്റ് എടുക്കാൻ. അപ്പോൾ ആ പൈസ തിരിച്ചു കൊടുക്കേണ്ടതും എൻ്റെ കടമയാണ്. ഇനിയാണ് അടുത്ത പുകിൽ. വിജയിയായ വിവരം ബിഗ് ടിക്കറ്റ് പ്രഖ്യാപിച്ചതോടെ സ്വദേശമായ വടകരയിൽ നിന്നടക്കം അഭിനന്ദന പ്രവാഹങ്ങളുടെ ഒഴുക്കായി. ചിലവും കടവുമൊക്കെ ചോദിച്ചവരെ പറഞ്ഞു മനസ്സിലാക്കാൻ പെട്ട പാട് പറയേണ്ട. മറിച്ചൊരു കൂട്ടർ കാശ് UAE വനിതയ്ക്ക് കൊടുത്ത് സത്യസന്ധത കാട്ടിയതിനെ ചോദ്യം ചെയ്യാനും മറന്നില്ല. കാരണം സമ്മാനം ലഭിച്ച വിവരം ഫയാസ് വിളിച്ചറിയിച്ചില്ലായിരുന്നുവെങ്കിൽ അക്കാര്യം പണം നൽകിയ വ്യക്തിയും അറിയില്ലായിരുന്നു. അവർ ഓൺലൈനിലൊന്നും ചെക്ക് ചെയ്യൂല, മീൻസ് ഞാൻ പറഞ്ഞെങ്കിൽ അവരറിയയില്ല ഇങ്ങനെ അടിച്ചിട്ടുണ്ട് എന്നുള്ളതൊന്നും. അപ്പോൾ പറയൽ കൊടുക്കലല്ല എൻ്റെ കടമയാണ്. കഴിഞ്ഞ 7 വർഷത്തോളമായി UAE സ്വകാര്യ സ്ഥാപനത്തിൽ തൊഴിലെടുക്കുന്ന ഫയാസ്
ഏതായാലും ഇപ്പോൾ സുഹൃത്തുക്കൾക്കിടയിൽ താരമാണ്. കാശ് തരാം, ഫയാസിന്റെ സ്വന്തം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഫയാസിന്റെ തന്നെ പേരിൽ ടിക്കറ്റ് എടുത്തു തരണമെന്നാണത്രേ അവരുടെ ആവശ്യം.